ഹായ് ഫ്രണ്ട്സ്, ജോജിസ്റ്റക് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കോഫർ ഡാംസിനെ പറ്റി സംസാരിക്കാം. ഒരു എഞ്ചിനീയർ ആവുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഈ വലിയ പാലൊക്കെ ഉണ്ടാക്കണേ, അതായത് നമ്മുടെ പുഴയിലേക്ക് കുറുകെ പാലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേ. കാരണം ഈ വെള്ളത്തിൽ എങ്ങനെയാണ് ഈ നമ്മുടെ പാലത്തിൽ നിന്ന് തന്നെ കോളൊക്കെ ഇല്ലേ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നു ഒക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പുഴയോ അല്ലെങ്കിൽ ചിലപ്പോൾ കടലായിരിക്കും, ഇവരൊക്കെ എങ്ങനെയാണ് അവിടെ ആ സാധനം ഇത്ര ഫൗണ്ടേഷൻ ഇത്ര സ്ട്രെങ്ത് ആയിട്ട് ഉണ്ടാക്കണേ. ഈ വെള്ളം അങ്ങനെ മുഴുവൻ മാറ്റം നമ്മൾ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാണ്. നമുക്കൊന്നെങ്കിൽ കോഫർ ഡാം വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കേസിന് പോവാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കോഫർ ഡാമിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കോഫർ ഡാം എന്താണെന്നുള്ളത്, നമുക്ക് ഇതേപോലത്തെ ഫൂട്ടിങ്സ്, അതായത് ഇതേപോലുള്ള വെള്ളത്തിൻ്റെ വാട്ടർ സിസ്റ്റത്തിൻ്റെ മുകളിൽ പോകുന്ന വാട്ടർ ബോഡിയുടെ മുകളിൽ പോകുന്ന സ്ട്രക്ചേഴ്സിൻ്റെ ഫൂട്ടിങ്സ് വരുന്ന സ്ഥലത്ത് അതെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോഫർ ഡാം നടന്നിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് കോഫർ ഡാമിൻ്റെ ഡയഗ്രാം. കോഫർ ഡാം എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്, ഇങ്ങനെ പ്ലാനിൽ ഇതുപോലെ ഇരിക്കും. ഇങ്ങോട്ടേക്ക് ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും, ഈ കാണുന്നൊക്കെ റിവർ അല്ലെങ്കിൽ വെള്ളമായിരിക്കും. ഈ കോഫർ ഡാം എന്ന് വെച്ചാൽ ഷീറ്റ് പൈൽസ് ആദ്യം ഇവരുണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവിടെ ആ ഒരു പ്രത്യേക സ്ഥലത്ത്, ഏത് ഏരിയയിലാണോ ബ്രിഡ്ജ് വരേണ്ടത് അതിൻ്റെ ഫൗണ്ടേഷൻ വരേണ്ടത്, അവിടെ കൊണ്ടുവച്ചിട്ട് അടിയിലേക്ക് ഷീറ്റ് പൈൽ ഡ്രൈവ് ചെയ്യുകയാണ്. ഒരു പ്രത്യേക ഡെപ്ത് വരെ ആയിരിക്കും അത് ഡ്രൈവ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 8 to 2 seconds ഡെപ്തിൽ അത് ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഉള്ളിലേക്ക് പോയിട്ടില്ലെങ്കിൽ, ഈ വെള്ളം അപ്പുറത്തെപ്പോഴും വെള്ളമായിരിക്കുമല്ലോ, ആ വെള്ളം അതിൽ നിന്ന് അടിക്കടം വന്നിട്ട് ഉള്ളിലേക്ക് പിന്നെയും കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിയബിലിറ്റി ഇല്ലാത്ത സ്ഥലം വരെ ഇവർ ഈ ഷീറ്റ് പൈൽസ് ഡ്രൈവ് ചെയ്യും, അടിയിലേക്ക് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഉള്ളിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ഒരു സെർട്ടൻ ലെവലിൽ പിന്നെ പെർമിയബിൾ അല്ല എന്നറിയുമ്പോൾ അപ്പുറം നിന്ന് വെള്ളം അടിക്കടം കയറില്ല എന്ന് ഉറപ്പാകുമ്പോൾ അവർ ആ ഷീറ്റ് പൈൽ ഡ്രൈവ് ചെയ്യുന്ന ആ ഡെപ്ത്ത് അവിടെ ഉറപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലത്തെ വെള്ളം പമ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി റിസർവ് ആയിട്ട് ഒരു ഡ്രൈ ഏരിയ ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പിന്നെ പൈലിംഗ് ഒക്കെ നടത്താം. പൈലിംഗ് നടത്തിയിട്ട് സാധാരണ പോലെ പൈലിംഗ് നടത്തി അതിൻ്റെ മുകളിൽ പൈൽക്കാപ്പൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ബേസ് പൈൽ ബേസ് വന്നിട്ട് മുകളിലേക്ക് കോളം കയറി പോവും. അതായിരിക്കും പിന്നെ ബ്രിഡ്ജിൻ്റെ കോളായിട്ട് മാറും. ഓക്കെ, ഏകദേശം നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് പൈൽസ് ഇങ്ങനെ വന്ന് അത് വെൽഡിങ് ചെയ്യും. കാരണം അത് അപ്പുറം നിന്ന് വെള്ളമായിരിക്കും ഫുള്ള്. അപ്പോൾ അത് ഇങ്ങോട്ട് ഒട്ടി തുള്ളി വെള്ളം പോലും പോരാത്ത രീതിയിൽ ബോൾട്ടും ചെയ്യും, പിന്നെ വെൽഡും ചെയ്യും ഈ ഷീറ്റെല്ലാം. അതുകൊണ്ട് പിന്നെ ഒരു ബ്രേസിംഗ് കൊടുക്കും, ചുറ്റും ഇങ്ങനെ ബ്രേസിംഗ് കൊടുക്കും. അങ്ങനെയാണ് ഈ കോഫർ ഡാം എന്ന സംഭവമാണ്. കോഫർ എന്ന് വെച്ചാൽ ശരിക്കും ബോക്സ് നടത്തും, അത് സർക്കിളിലും റെക്റ്റാങ്കിളും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഏരിയ. ആ ഏരിയ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഡ്രൈ ഏരിയ സെക്യൂർ ചെയ്ത് കൊടുക്കുക, മറ്റ് എഞ്ചിനീയേഴ്സിനും അവിടെ വർക്കേഴ്സിനൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പൈൽ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ പൈലിംഗ് നടത്താനോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫൂട്ടിംഗ് നടത്താനോ ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് കോഫർ ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ സാധാരണ ഡാം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഡാം വരുമ്പോൾ ഈ നദിക്കും നടുക്കായിരിക്കും ഒരു ഡാം വരിക. അപ്പോൾ വെള്ളം അവിടെ വരാൻ പാടില്ല പണിയുന്ന സമയത്ത്. ആ സമയത്ത് അവർ കോഫർ ഡാം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കോഫർ ഡാം ബ്രിഡ്ജ് ഉണ്ടാക്കാൻ, ഡാം ഉണ്ടാക്കാൻ, ഡെക്കുകൾ ഉണ്ടാക്കാൻ, ഡെക്ക് ഉണ്ടാക്കാൻ നമുക്ക് വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കോഫർ ഡാം ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ ഈ കോഫർ ഡാം എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, അതായത് പെർമനൻറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള. ഇത് പണിത് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കോഫർ ഡാം എടുത്ത് മാറ്റുന്നു, പിന്നെ വെള്ളം അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ അതൊരു ടെമ്പററി സ്ട്രക്ചറായിട്ട് ഉപയോഗിക്കാവും, പെർമനൻറ്റ് സ്ട്രക്ചർ ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല കോഫർ ഡാമിൻ്റെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കോഫർ ഡാം സാധാരണ ഉപയോഗിക്കുന്നത് വലിയ ഏരിയകൾക്കാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഏരിയകളിലേക്കാണെങ്കിൽ ഇത് കേസിനേ പോവുള്ളൂ. ചെറിയ ഏരിയയും പിന്നെ വലിയ ഡെപ്തും അല്ലെങ്കിൽ കേസിന് പോവും. വലിയ ഏരിയയും ചെറിയ ഡെപ്തും ആണ് ഫൗണ്ടേഷന് വന്നെങ്കിൽ കോഫർ ഡാമിനായിരിക്കും അധികം പോവുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ കോഫർ ഡാം ചെയ്യാന്നുള്ളത്. സോ അത് ഇപ്പോൾ കേസിന് വർക്കിനായിരിക്കും അധികം പോവുക. അത് ഡിപ്പെൻസ് അപ്പോൺ വർക്ക് നേച്ചർ നോക്കിയിട്ട് തന്നെയാണ്. പിന്നെ ടൈപ്സ് ഓഫ് കോഫർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ണുകൊണ്ട് എർത്ത് കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ റോക്ക് ഫിൽ കോഫർ ഡാം. ചുറ്റും നമ്മളൊരു സാധനം വയ്ക്കണമെന്നില്ലല്ലോ, അപ്പോൾ അത് മണ്ണുകൊണ്ട് കെട്ടാം. പഴയ കാലത്തൊക്കെ മണ്ണുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കല്ലിട്ട് കെട്ടും. കല്ലിട്ട് കെട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കളയും. ഇപ്പോൾ നമ്മൾ ഷീറ്റ് സീൽ ഷീറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് സിംഗിൾ ലെയർ ഷീറ്റ് ഉണ്ട്, ഡബിൾ ലെയർ ഷീറ്റ് ഉണ്ട്, പിന്നെ സെല്ലുലാർ ഷീറ്റ് എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടും, കുറച്ച് വലുതാണെങ്കിൽ അതും വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇതാണ് പല ടൈപ്പ് കോഫർ ഡാംസ്. സോ കോഫർ ഡാമിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ബോധ്യമെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന സ്ഥലം കൊണ്ട് നോക്കാം. ഇപ്പോൾ വലിയൊരു പുഴയൊക്കെ ആണെങ്കിൽ അതിങ്ങനെ വേണ്ടി നോക്കാം. ഇതിപ്പോൾ റിവർ ബോട്ടാന്ന് വയ്ക്കാം. ഈ കാണുന്ന വെള്ളം വാട്ടർ ലെവലിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ ആദ്യം നല്ല ഡെപ്തി പോകേണ്ട ഒരു സ്ഥലമാണെങ്കിൽ ആദ്യം കേസ് നടക്കണം. മൂന്നോ നാലോ അത് ഡിപ്പെൻസ് അപ്പോൺ ദ ലോഡ് വെച്ചിട്ടാണ്, ബ്രിഡ്ജിൻ്റെ ലോഡ് വന്നിട്ട്. അപ്പോൾ മൂന്നാണെങ്കിൽ 3 cases അടിച്ചിറക്കണം. അതിൻ്റെ സെട്ടൽ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ഉണ്ടാക്കണം. ആ ബേസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ടെമ്പററി ബേസ് ആദ്യം, പിന്നെ അത് പെർമനൻ്റ് ആക്കിയിട്ട് കോൺക്രീറ്റ് ഇടും. അപ്പോൾ കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പാണ് വെള്ളമുള്ള കാരണം നമുക്ക് ഇതിന് ചുറ്റും ഈ കേസിന് കഴിഞ്ഞിട്ട് ബേസ് വന്ന സമയത്ത് ഇവിടെ കോഫർ ഡാം കെട്ടിയിട്ടായിരിക്കും ഈ ചെയ്യുക. കോഫർ ഡാം കെട്ടിയിട്ട് ഈ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കോളം കയറ്റി വിടും, മുകളിൽ കോളം കയറ്റി വിടും. ശരിക്കും പൈലടിച്ചിട്ട് ചെയ്യണ പോലെ തന്നെ, പക്ഷേ അത് റിവറിലാകുമ്പോൾ നമ്മൾ കോഫർ ഡാം കെട്ടേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഈ കോളം കെട്ടിക്കഴിഞ്ഞാൽ കോഫർ ഡാം എടുത്ത് മാറ്റുന്നു,
പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോഴത്തെ കോളത്തിലേക്ക് ബ്രിഡ്ജിൻ്റെ സ്ലാബ് ഇടുന്നു. അങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാവുന്നു. ഇതാണ്. ഇതിലിപ്പോൾ കേസിനുണ്ട്, പിന്നെ കോഫർ ഡാമിൻ്റെയും ഉപയോഗം വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. സോ ഇതാണ് കോഫർ ഡാം എന്ന് പറഞ്ഞ ഉദ്ദേശം. ഇപ്പോൾ കോഫർ ഡാം എന്ന് കേട്ടാൽ മനസ്സിലാക്കുക, ഈ ബ്രിഡ്ജസ് എല്ലാം ഡാമൊക്കെ അല്ലെങ്കിൽ ഡെക്ക് ഇതൊക്കെ പണിയുമ്പോൾ വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ അതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇതാണ് കോഫർ ഡാമിൻ്റെ ഉപയോഗം. വീഡിയോകൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോയുമായി പുതിയ സ്വീറ്റായിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.